സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരുടെയും കൈകളിലുള്ള ആയുർരേഖയിൽ കാണുന്ന ദീപ ചിഹ്നത്തിൻ്റെ വലിപ്പ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവർ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങളെപ്പറ്റിയാണ്. ആയുർരേഖയിൽ ദീപ ചിഹ്നങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ചില സീരിയസ് രോഗങ്ങളോ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ ഒക്കെ അവർക്ക് വരും എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇതെന്ത് രോഗമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കിയെടുക്കാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശദീകരണത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടക്കം മുതൽ നിങ്ങൾ അവസാനം വരെയും കാണുകയും നിങ്ങളുടെ കയ്യിലെ ദീപചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വേണ്ട പ്രതിവിധികൾ കണ്ടെത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ദീപചിഹ്നം വരുത്തുന്ന രോഗബാധയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം. ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്ന ഈ ചുവപ്പ് കളറിൽ വരച്ചിട്ടിരിക്കുന്ന രേഖയാണ് ആയുർരേഖ എന്നറിയപ്പെടുന്നത്. തള്ളവിരലിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ആരംഭിച്ച് നേരെ കീഴോട്ടിറങ്ങി കങ്ങണഭാഗം വരെ വരുന്ന രേഖയാണ് ആയുർരേഖ. അതിൽ ഇപ്പോൾ ഈ വരച്ചിട്ടിരിക്കും പോലെ കാണുന്ന ചിഹ്നത്തിനാണ് ദീപചിഹ്നം എന്ന് പറയുന്നത്. അത് വളരെ ചെറിയ രീതിയിൽ ആയുർരേഖയിൽ ദീപചിഹ്നം വരാം. വളരെ ദീർഘമായ, വളരെ നീളം കൂടിയ ദീപചിഹ്നം കാണാറുണ്ട്. ചങ്ങലകൾ വളരെ കൂടുതലായി, അതായത് ദീപചിഹ്നങ്ങൾ അടുത്തടുത്തടുത്തായി ചങ്ങല പോലെ കിടക്കുന്ന ദീപചിഹ്നങ്ങൾ ആയുർരേഖയിൽ വരാം. അതിനൊക്കെ വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും വരിക. ഇതുപോലെ വളരെ നീളം കൂടിയ ദീപചിഹ്നം ഒരു വ്യക്തിയുടെ ആയുർരേഖയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കുറേ കാലഘട്ടത്തോളമായി അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം അവരുടെ ശരീരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെന്ന്. ഇത് ആ പ്രായം വരുമ്പോഴാണ് ആരംഭിക്കുക. അതായത് ദീപചിഹ്നം ആയുർരേഖയിൽ സ്റ്റാർട്ട് ഇടുന്ന പ്രായം എത്തുമ്പോൾ ആ രോഗം ആരംഭിക്കുകയും ദീപചിഹ്നം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലഘട്ടം ഈ രോഗത്തിൻ്റെ പീഡനം അല്ലെങ്കിൽ പീഡ ആ വ്യക്തി അനുഭവിച്ചു തീർക്കേണ്ടി വരും. ഇത് ഏത് രോഗമാണെന്ന് കാണിക്കുന്ന മറ്റ് സൂചനകൾ തീർച്ചയായിട്ടും അവരുടെ ഹൃദയരേഖയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഞാൻ വരച്ചിട്ടിരിക്കും പോലെ ഈ കറുപ്പ് കളറിൽ വിരലുകളുടെ അടിയിൽ കാണുന്ന രേഖ വരച്ചിട്ടുണ്ട്. അതിൽ ദീപചിഹ്നം കാണുന്നുണ്ട്. അതായത് ഈ കാണും പോലെ ദീപചിഹ്നങ്ങൾ, അങ്ങനെ ഹൃദയരേഖയിൽ ദീപചിഹ്നം കാണുന്നുണ്ട്. നമുക്ക് ഉറപ്പിക്കാം ഹാർട്ട് സംബന്ധമായോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായോ ഒക്കെയുള്ള രോഗങ്ങളാണ് അവരെ സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഉറപ്പിക്കുവാൻ സാധിക്കും. അത് മുൻകൂട്ടി മനസ്സിലാക്കി ഈ ഏജ് വരുമ്പോൾ അവർക്ക് ഹാർട്ട് സംബന്ധമായോ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വന്നേക്കാമെന്ന് മനസ്സിലാക്കി അതിന് മുൻ കാലഘട്ടം തൊട്ടേ അഥവാ യൗവനം തൊട്ട് തന്നെ നല്ല ഫുഡുകൾ കഴിക്കുകയും സംഘർഷമില്ലാതെ ജീവിച്ചു വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ അവർ സ്ഥിരമായി വായിച്ച് മുന്നോട്ട് നീങ്ങി ജീവിച്ചു വരികയാണെങ്കിൽ ഈ പ്രായം വരുമ്പോൾ, അതായത് ഇപ്പോൾ ഈ ദ്വീപ് ആരംഭിച്ചിരിക്കുന്ന ഇവിടെ നിന്നാണ് ഇവിടം വരെയും ഉണ്ട്, ഈ ദ്വീപ് ഇവിടെ അവരുടെ ലൈഫ് ഏതാണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് വന്നു ഏതാണ്ട് ഇവിടെ വരുമ്പോഴാണ് രോഗം സ്റ്റാർട്ട് ഇടുക. ഈ പ്രായമാവുമ്പോൾ അവർ യൗവനം തൊട്ടേ കൃത്യമായി ആരോഗ്യം സംരക്ഷിച്ച് ഞാൻ പറഞ്ഞ പോലെ വന്നവരാണെങ്കിൽ ആ ദീപചിഹ്നം മാഞ്ഞു പോയിട്ടുണ്ടാകും. പിന്നീട് അവർക്ക് ആ രോഗം അനുഭവിക്കേണ്ടി വരികയല്ല. സാധാരണ കയ്യിൽ ആയുർരേഖയിലൊക്കെ വരുന്ന ദീപചിഹ്നത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ജീവിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ക്രമേണ ദീപ് മാഞ്ഞു പോവുകയും ആ രോഗം പിന്നീട് അലട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. അതായത് ഞാൻ റിസർച്ച് ചെയ്ത് ജീവിതത്തിൽ മനസ്സിലാക്കി ഒരു സത്യമാണ് പറയുന്നത്, നിങ്ങളുടെ ആയുർരേഖയിൽ എവിടെ ദീപ് ഉണ്ടെങ്കിലും അത് രോഗബാധ തന്നെയാണ്. എന്നാൽ മുൻകൂട്ടി ആരോഗ്യം സംരക്ഷിച്ച് വരികയാണെങ്കിൽ ആ കാലഘട്ടം വരുമ്പം ദീപ് മാഞ്ഞിരിക്കും, നിങ്ങൾക്ക് പിന്നെ ആ രോഗത്തിൻ്റെ പീഡ അനുഭവിക്കേണ്ടി വരികയും ചെയ്യില്ലെന്നും കൂടി ഞാൻ ഉറപ്പിച്ച് സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചിഹ്ന സൂചനയൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്ന ഈ ദീപചിഹ്നം കിടക്കുന്നത് ഏതാണ്ട് ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ 50ഓ 55ഓ ഒക്കെയുള്ള പീരീഡിൽ ആ പ്രായപരിധിയിലാണ് ഈ ദീപചിഹ്നങ്ങൾ കിടക്കുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീയുടെ കയ്യിൽ ദീപചിഹ്നം ആയുർരേഖയിൽ 50 വയസ്സിനും 45ന് മുകളിൽ 50ഓ 55ഓ വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ കാണുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ ഈ ചന്ദ്രമണ്ഡലം എന്നറിയപ്പെടുന്ന ഈ മണ്ഡലത്തിലും കൂടി ഒരു ദീപചിഹ്നം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞരമ്പ് സംബന്ധമായ സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗമോ അവർക്ക് യൂട്രസിന്റെ സർജറിയോ ഉറപ്പായിട്ട് സംഭവിക്കും. മാനസിക തകർച്ച വരുന്നതിനുള്ള സാധ്യതയും അവർക്ക് കൂടുതലായിരിക്കുമെന്നാണ് പറയേണ്ടത്.
കാരണം ഒരു പ്രത്യേക പ്രായത്തിൽ ഈ 45-50 വയസ്സൊക്കെയുള്ള പ്രായത്തിൽ ചില സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ശാരീരികമായി വരുന്ന ചില വേരിയേഷൻ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ രോഗബാധയിലേക്ക് അവരെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ 50 വയസ്സിന് അപ്പുറവും ഇപ്പുറവും ഉള്ള കാലഘട്ടത്തിൽ ആയുർരേഖയിൽ സ്ത്രീകൾക്ക് ദീപജന്യം കാണുകയും അതോടൊപ്പം ചന്ദ്രനിലും കൂടി ഒരു ദീപജന്യം ഉണ്ടെങ്കിൽ അവർക്ക് യൂട്രസിൻ്റെ സർജറി ഉറപ്പായിട്ടും സംഭവിക്കും. ഞാരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഡിപ്രഷൻ വരുന്നതിനുള്ള സാധ്യതകളൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന രേഖാലക്ഷണമാണ്. എന്നാൽ യൗവനം തൊട്ട് തന്നെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്ത്രീകൾക്ക് ഈ പ്രായം വരുമ്പോൾ ഈ ദീപജന്യം മാറിപ്പോവുകയും വൺ ദുരന്തങ്ങളോ ദൂഷ്യങ്ങളോ ഇല്ലാതെ സർജറി ഒഴിവാക്കിക്കൊണ്ട് ഡിപ്രഷൻ ഒന്നും സംഭവിക്കാണ്ട് ശാശ്വതമായ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു രേഖാലക്ഷണം ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ആയുറകയിൽ ചങ്ങലകൾ പോലെ തോന്നുന്ന പോലെ ദീപ ചിഹ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അടുത്തടുത്തടുത്തായി വരിക. ഇങ്ങനെ രേഖ സൂചന കണ്ടാൽ ഇങ്ങനെ ദീപ ചിഹ്നങ്ങൾ ചങ്ങല പോലെ കയ്യിൽ ആയുറകയിൽ കാണുന്നവർക്ക് തുടർച്ചയായി രോഗബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ള തുടർച്ചയായി ഓരോരോ രോഗങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് സൂചനയായിട്ട് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് മനക്കരുത്ത് വളരെയധികം കുറയുന്നതിനുള്ള സാധ്യതയുണ്ട്. യോഗാസനം മസ്റ്റായിട്ട് അവരെ ശീലിച്ചില്ലെങ്കിൽ ക്രമേണ ഡിപ്രഷനിലേക്കൊക്കെ അവരുടെ ജീവിതം പോകുന്നതിനും ശാരീരികമായി വിറയലൊക്കെ സംഭവിക്കുന്നതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ ഇവർ കൃത്യനിഷ്ഠമായി യോഗാസന മുറകളൊക്കെ പരിപാലിച്ച് മുന്നോട്ട് പോവുകയും ശീലിച്ച് മുന്നോട്ട് പോവുകയും നല്ല ഫുഡുകൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഉത്തമമായ മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെയും ഈ ഡിപ്രഷൻ പോലുള്ള രോഗബാധകളൊക്കെ ഇതിൻ്റെ ഫലമായി വരാണ്ട് അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. പുരുഷന്മാരുടെ കയ്യിൽ ഒരു 50 വയസ്സിനൊക്കെ സമീപമുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദീപുകളോ രേഖ സൂചനകളോ കണ്ടാൽ നമുക്ക് അവർക്ക് വരുവാൻ പോകുന്ന സർജറി ഉണ്ടെന്ന് സൂചിപ്പിക്കാം. അതായത് അവർക്ക് സ്ഥിരമായി അലട്ടാൻ സാധ്യതയുള്ള പൈൽസ് പോലുള്ള രോഗബാധ ഉണ്ടാകുമെന്നും അതിൻ്റെ സർജറി അവർക്ക് സംഭവിക്കുമെന്നും ദീപചിഹ്നങ്ങൾ ഒരു 45-50 വയസ്സിനൊക്കെ സമീപം പുരുഷന്മാരുടെ ആയുർരേഖയിൽ കണ്ടാലും ഫലമായിട്ട് പറയാം. അതുപോലെ തന്നെ ശുക്രനിൽ ക്രോസ് രേഖകളും കൂടി ഉറപ്പിച്ച് കണ്ടാൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ആയുർരേഖയിൽ ദീപചിഹ്നം ഉണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് അവർ സർജറിക്കും വിധേയമാകുമെന്നും കൂടി പറയുവാൻ സാധിക്കുന്ന സൂചനകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആയുർരേഖയിൽ സ്ഥിരമായി ദീപൊക്കെ നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധാപൂർവം ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഭാവി ജീവിതത്തിൽ രോഗം വരാതിരിക്കുവാൻ വേണ്ടി മുൻകൂട്ടി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയി ജീവിതം വിജയിപ്പിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.